ഹായ് ഹലോ എല്ലാവർക്കും അനാഗി വേളിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി പരിപ്പ് പായസമാണ് ഉണ്ടാക്കണേ അതിനുവേണ്ടി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുപയർ പരിപ്പ് ഇട്ടു കൊടുക്കാം ചെറുപയർ പരിപ്പ് ഇവിടെ എടുത്തേക്കുന്നത് ഏകദേശം ഒരു അര കിലോത്തോളം പരിപ്പാണ് കേട്ടോ എടുത്തേക്കണേ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കാം ഏകദേശം ഒരു നല്ല ബ്രൗൺ കളർ ആവണം അവരെ വറക്കണം പിന്നെ ഇത് വറക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണോണ്ട് അത് കരിഞ്ഞു പോകാണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടത് ഇപ്പം ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂടുള്ളാണ് ടോച്ച് കൊടുക്കണേ ചൂടുള്ള ഏകദേശം പരിപ്പ് മുങ്ങി കൊടുക്കണം അത്രയാണ് ഒഴിക്കണേ നമുക്കിതൊന്ന് വേവിക്കാം ഇപ്പം പരിപ്പ് നല്ലപോലെ വെന്തട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടിത് ഇപ്പം നല്ലപോലെ പേസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കുമുന്തിരി അതേപോലെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഉരുളിയിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് അതേപോലെ തന്നെ കുറച്ച് ഉണക്കുമുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം ഉണക്കുമുന്തിരി വറുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കാം തേങ്ങാക്കുത്ത് വറുക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തേങ്ങാകുത്ത് ഇട്ടാൽ മതി കേട്ടോ ഇട്ടില്ലേലും കുഴപ്പമില്ല ഇനി നമുക്ക് പായസം സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ആ ഉരുളിയിലേക്ക് ആ നമ്മൾ വേവിച്ച പരിപ്പ് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കാര ഇളക്കണമെന്ന് ആ നെയ്യൊക്കെ അതു മേക്കൊന്ന് പിടിക്കാനും പിന്നെ അതേപോലെ തന്നെ ചില പരിപ്പുകൾ നല്ലപോലെ ഒന്നും ഒടഞ്ഞിട്ടില്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടയ്ക്കാനും വേണ്ടിയാണ് കേട്ടാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണത് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ലിറ്ററാണ് കേട്ടോ എടുത്തേക്കണേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടിപിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഞാനും ഇവിടെ എടുത്തേക്കുന്നത് ഒരു രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തേക്കണേ ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്നാം പാലൊന്നും യൂസ് ചെയ്യണില്ല ഒന്നാം പാലും രണ്ടാം പാലും മാത്രമാണ് കേട്ടോ എടുക്കണത് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വരെ നമ്മൾ ഇളക്കൽ നിർത്താൻ പാടില്ല നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ലവണ്ണം ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതൊരു നൂല് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത വെച്ചാൽ അതേപോലെ തന്നെ ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്യുക ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഓണൊക്കെ വരല്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യും എന്റെ ഫാമിലിയുടെയും വക അഡ്വാൻസ് ഹാപ്പി ഓണം